Nindehidam pole enne nityam nadathidename nindehidam pole enne nityam nadathidename endehidam pole alle en pidave പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ വേർപാടിൻ്റെ ഈ സമയത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കേണ്ടതിന് വേണ്ടി നല്ല വാക്കുകളെ പറയുന്ന കർത്താവിൽ പ്രസിദ്ധന്മാരായ ദൈവദാസന്മാർ, പ്രത്യേകിച്ച് പ്രിയ ഷാജി പാസ്റ്റർ, വിഴിഞ്ഞമേറിയയുടെ പ്രധാന ശുശ്രൂഷകൾ വഹിക്കുന്ന പ്രിയ ഷാജി പാസ്റ്റർ, അതുപോലെ കേരള ഐ പി സി കേരള സ്റ്റേറ്റിൻ്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന പ്രിയ ദാനിയൽ പാസ്റ്റർ, അതുപോലെ നല്ല ആശ്വാസ വാക്കുകൾ ഞങ്ങൾക്ക് നൽകി തന്ന ഒത്തിരി ദൈവദാസന്മാരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അതുപോലെ ഈ വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ഞങ്ങളെ പാട്ടിലൂടെ ആശ്വസിപ്പിക്കേണ്ടതിന് വേണ്ടി കടന്നു വന്ന എൻ്റെ സഹപ്രവർത്തകരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. അതുപോലെ കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയെയും ഈ പ്രാവശ്യം ഈ സമയത്ത് അറിയിക്കുകയാണ്. ഞാൻ സമയം ഒരുപാട് എടുക്കുവാനായി ആഗ്രഹിക്കുന്നില്ല. വേഗത്തിൽ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുവാനായി ദൈവനാമത്തിൽ ആഗ്രഹിക്കുകയാണ്. എൻ്റെ വൈഫ് പറഞ്ഞതുപോലെ എൻ്റെ കുഞ്ഞ് ജനിച്ചിട്ട് അടുത്ത മാസം ഒക്ടോബർ 10-ാം തീയതി ആകുമ്പോൾ അവൾക്ക് 5 വയസ്സാണ് തികയുന്നത്. അപ്പോൾ അവൾ ജനിക്കുമ്പോൾ തന്നെ അവൾക്ക് ശാരീരികമായ പല ബലഹീനതകളും ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ കർത്താവിൻ്റെ സന്നദ്ധയിൽ സമർപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു. ആരോടും ഞാൻ അങ്ങനെ പറയാറില്ല, എൻ്റെ സഹോദരങ്ങളോടോ അല്ലെങ്കിൽ സഹപ്രവർത്തകരോടോ ആരോടും ഞാൻ ആ വിഷയം പറയാറില്ല, പറഞ്ഞിട്ടില്ല ഇതുവരെയും, ഞാനായിട്ട് പറഞ്ഞിട്ടില്ല. കാരണം അതിൻ്റെ കാരണം ഇനി കർത്താവിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്ന് സംഭവിക്കുന്നത് അവർ കേട്ടാൽ അവരുടെ വിശ്വാസത്തിന് എന്തെങ്കിലും കോട്ടം സംഭവിക്കുമോ എന്നൊരു ഭയം അകത്തുള്ളത് കൊണ്ട് കർത്താവ് തന്നത് അത് സന്തോഷത്തോടെ പ്രാപിച്ച് മുന്നോട്ട് കടന്നു പോകുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ച ഒരൊറ്റ ചോദ്യം, കർത്താവെ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ? ദൈവം വ്യക്തമായി എൻ്റെ കാതുകളിൽ പറഞ്ഞൊരു ദൈവശബ്ദം, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിന്നെ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ആഴമേറിയ ഒരു ക്രിസ്തീയ ജീവിതത്തിലേക്ക്, ആഴമേറിയ ആത്മതലങ്ങളിലേക്ക്, ആഴമേറിയ പ്രാർത്ഥനകളിലേക്ക്, ആഴമേറിയ ദൈവിക പദ്ധതികളിലേക്ക് എന്നെ നിന്നെ കയറ്റേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് വരുന്ന ചില ദിവസങ്ങൾ നിന്നെ ചിലത് പഠിപ്പിക്കുന്ന ദിവസങ്ങളാണ്, നിന്നെ ഞാൻ പണിയുന്ന ദിവസങ്ങളാണ്. പ്രിയരെ, ആ ദൈവശബ്ദത്തിൻ്റെ മുൻപാകെ എന്നെ സമർപ്പിച്ച് ഈ നിമിഷം വരെ ഞാൻ ആയിരിക്കുകയാണ്. ഓരോ സമയങ്ങളിലും ഓരോ കാര്യങ്ങൾ ഓരോ രീതിയിലൂടെ എൻ്റെ കുഞ്ഞിലൂടെ പല കാര്യങ്ങളെയും കർത്താവിനെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ കുഞ്ഞിലൂടെ കർത്താവ് എന്നെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ചത് ഇന്നത്തോടുകൂടെ പൂർത്തിയാവുകയാണ്. ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. 3 വർഷം ബി ടി എച്ച് പഠിച്ചു. 3-ാമത്തെ വർഷം 2006 ഡിസംബർ 30-ാം തീയതി ആയിരുന്നു എൻ്റെ ഗ്രാജുവേഷൻ. 3 വർഷം പഠിച്ച അവസാനത്തെ ദിവസം ഗ്രാജുവേഷൻ ഡേ, ഒരു പക്ഷേ ദൈവദാസന്മാർക്കെല്ലാവർക്കും അറിയാം, വളരെ ആരാധനയും ദൈവശബ്ദവും ദൈവസാന്നിധ്യവും
ദൈവമഹത്വക്കുള്ള സമയങ്ങളാണ്. അടുത്തൊരു തലത്തിലേക്ക് അഭിഷക്തന്മാരെ കൈവച്ച് നയിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെയെങ്കിൽ പ്രിയ മകളെ കർത്താവ് എൻ്റെ കയ്യിൽ തന്നിട്ട് എന്നെ പഠിപ്പിച്ച, കഴിഞ്ഞ 5 വർഷമായിട്ട് ദൈവം എന്നെ പഠിപ്പിച്ച ഒത്തിരി പാഠങ്ങളുണ്ട്. അതെല്ലാം ഇന്നത്തോടുകൂടെ അവളെ കൊണ്ട് കർത്താവിനെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ചതെല്ലാം ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. ഞാൻ ചിന്തിക്കുന്നു, ഇന്ന് എൻ്റെ ഗ്രാജുവേഷൻ ദിവസമാണ്. ഒത്തിരി ശക്തന്മാരായ ദൈവദാസന്മാരെ കർത്താവ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. ഒത്തിരി സന്തോഷം മനസ്സിനകത്തുണ്ട്. കർത്താവ് സകലത നന്മയ്ക്കായി ചെയ്യുന്നവനാണ്. രണ്ടാമതൊരു കാര്യം കൂടെ പറയട്ടെ, നമ്മൾ പലപ്പോഴും ദൈവത്തിൽ നിന്ന് എന്ത് കിട്ടും എന്നൊരു ചിന്തയോടെയാണ് നമ്മൾ പോകുന്നത്. ദൈവത്തിൽ നിന്ന് എന്ത് കിട്ടും, നമ്മൾ പ്രതീക്ഷിക്കുന്നത് ദൈവത്തിൽ നിന്ന് കിട്ടാതെ വന്നാൽ പലപ്പോഴും നമ്മുടെ മനസ്സ് പതറിപ്പോകാറുണ്ട്, നമ്മൾ പുറകിലേക്ക് പോകാറുണ്ട്, നമ്മൾ ചഞ്ചലപ്പെട്ടു പോകാറുണ്ട്, നമ്മൾ നിരാശപ്പെട്ടു പോകാറുണ്ട്. എന്തുകൊണ്ട് ദൈവം ഇങ്ങനെയെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ ദൈവം എന്നെ പഠിപ്പിച്ചിട്ട് ഭാഗമുണ്ട്, എന്ത് ദൈവത്തിൽ നിന്ന് കിട്ടുമെന്നല്ല നിന്റെ ചിന്ത, എന്ത് ദൈവത്തിന് വേണ്ടി കൊടുക്കാം, എന്ത് കൊടുക്കാം ദൈവത്തിന് വേണ്ടി. ആ ഒരു ചിന്തയോടെ മുന്നോട്ട് പോയാൽ ഏത് നഷ്ടം വന്നാലും അതിൻ്റെ മുമ്പിൽ പതറേണ്ടി വരത്തില്ല. അതുകൊണ്ട് പ്രിയരെ, ദൈവത്തിൽ നിന്ന് എന്ത് കിട്ടുമെന്ന ചിന്ത മാറ്റിയിട്ട് ദൈവത്തിന് വേണ്ടി എന്ത് കൊടുക്കാം, എന്ത് ചെയ്യാം എന്ന ചിന്തയോടെ നമ്മൾ മുന്നോട്ട് പോയാൽ ഏതെല്ലാം നഷ്ടങ്ങൾ വെളിപ്പെട്ടാലും ഏതെല്ലാം കഷ്ടതകൾ വെളിപ്പെട്ടാലും ഏതെല്ലാം പ്രതികൂലങ്ങൾ വെളിപ്പെട്ടാലും അതിൻ്റെ നടുവിൽ പതറാതെ മുന്നോട്ട് ശക്തിയോടെ നമുക്ക് പോകാൻ സാധിക്കും. എൻ്റെ കുഞ്ഞിൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ മുൻപാകെ ഞാൻ നിൽക്കുമ്പോൾ ദൈവവും സ്വർഗത്തിലെ ദൂതന്മാരും എല്ലാവരും നോക്കുന്നത് അവളുടെ അപ്പനെന്ന നിലയിൽ എന്താണ് എൻ്റെ പ്രതികരണമെന്നാണ്. ഈ ഒരവസ്ഥയിൽ അവളുടെ അപ്പനെന്ന നിലയിൽ എന്താണ് എൻ്റെ പ്രതികരണം. ഒരു വാക്കിൽ ഞാൻ എൻ്റെ മകളെ നോക്കി ഞാൻ പറയാം, ഈ കാണുന്ന നിലയിൽ ഒരു ആത്മീയ മനുഷ്യനായി, ഒരു പ്രാർത്ഥന മനുഷ്യനായി, ഒരു കർത്താവിൻ്റെ ദൈവം എന്നെ നിർത്താൻ ആഗ്രഹിച്ച ആ ദൈവിക പദ്ധതിയിലേക്ക് എന്നെ കൊണ്ടുവരാൻ ദൈവം ഉപയോഗിച്ചത് മോളെ നിന്നിലൂടെയാണ്. അതുകൊണ്ട് നിൻ്റെ ഈ അവസ്ഥ അപ്പനാകുന്ന എന്നെ പുറകിലേക്കല്ല കൊണ്ടുപോകുന്നത്, അല്പം കൂടെ ശക്തി കൂട്ടുകയാണ്, അല്പം കൂടെ ഊർജം കൂട്ടുകയാണ് മോളെ, അല്പം കൂടെ ഓട്ടം, ഞാൻ അല്പം കൂടെ വേഗത കൂട്ടുകയാണ്. അതുകൊണ്ട് ഇതൊരു നഷ്ടമല്ല, ഇതൊരു വേദനയല്ല, കർത്താവിൻ്റെ സന്നദ്ധിയിൽ ശക്തി ആർജിച്ചുകൊണ്ട് അടുത്ത തലത്തിലേക്ക് പടവുകളെ ചവിട്ടിക്കയറാൻ ഈ അപ്പൻ ഈ നിമിഷം മുൻപാകെ സമർപ്പിക്കുകയാണ് എന്നോട് കൂടെ. ഹല്ലേലൂയ. പ്രത്യാശയുള്ള ദൈവജനം ഒരുമിച്ച് ആ കണ്ണുകളെ അടച്ച്, എൻ്റെ ദൈവസഭ ഒരുമിച്ച് കർത്താവിൻ്റെ സന്നദ്ധിയിൽ, എൻ്റെ വിശ്വാസികൾ ദയവായി എല്ലാവരും നിമിഷം, എൻ്റെ സഭയിലെ വിശ്വാസികൾ എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ഈ ഒരു നല്ല സമയത്ത് നമ്മുടെ മോൾക്ക് നദാലിയേക്ക് നമുക്കൊരു യാത്രയേപ്പ് നൽകാം. ഒരുമിച്ച് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഒരുമിച്ച് ആ ദൈവമുഖത്തേക്ക് നോക്കി, അങ്ങേ പോലെ സ്നേഹിച്ചിടാവതില്ലാർക്കുമേ, ആർക്കുമേ ഓ അങ്ങേ പോലെ സ്നേഹിച്ചിടാവതില്ല ആർക്കുമേ, ജീവനേ ജീവനേ സ്വന്തമേ അമ്മേ മാ, ജീവനേ ജീവനേ സ്വന്തമേ എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ.